ഹലോ ഗായ്സ്, വെൽക്കം ടു പെപ്പ് ലേണിംഗ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് ജനറൽ സൈക്കോളജിയും അപ്ലൈഡ് സൈക്കോളജിയും നമ്മൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഇല്ല, നമ്മൾ എന്താണ് വ്യത്യാസം എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും ബാച്ചിലേഴ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൺഫ്യൂഷനാണ്, ഞാൻ എം എ സൈക്കോളജി പഠിക്കണോ അതോ എം എ അപ്ലൈഡ് സൈക്കോളജി പഠിക്കണോ, അത് എവിടേക്കാണ് കൊടുക്കുന്നത്, ഈ എം എ അപ്ലൈഡ് സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഭാവിയിൽ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ എം എ സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറായിട്ടൊന്നും ചെയ്യാൻ ഒക്കില്ല എന്നുള്ള പല രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടായിരിക്കും. നമുക്ക് ആ സംശയം എങ്ങനെ പരിഹരിക്കാം എന്നാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നോക്കുന്നത് എന്തെല്ലാം ഡിഫറൻസുകളാണ്, ഓക്കെ, ഡിഫറൻസ് വല്ലതും ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൊക്കെ നോക്കാം. ഓക്കെ, ആദ്യം പറയാൻ പോകുന്നത് ജനറൽ സൈക്കോളജിയാണ്. ഓക്കെ, ജനറൽ സൈക്കോളജി നമ്മൾ കേട്ട് പഴകിച്ച് മൂന്ന് വർഷം സൈക്കോളജി പഠിച്ച ജനറൽ സൈക്കോളജി അപ്ലൈഡ് സൈക്കോളജി ഒക്കെ പഠിച്ച് മനസ്സിലാക്കിയതാണ്. പക്ഷേ എന്താണ് ജനറൽ സൈക്കോളജി, അല്ലെങ്കിൽ നമ്മളൊരു ഹയർ സ്റ്റഡി പഠിക്കുമ്പോൾ പി ജി പഠിക്കുന്ന സമയത്ത് എന്താണ് ജനറൽ സൈക്കോളജി എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ബൈ ഡെഫിനിഷൻ ജനറൽ സൈക്കോളജി എന്ന് പറയുന്നത് ജനറൽ സൈക്കോളജി ഇസ് ദ ഫൗണ്ടേഷണൽ ബ്രാഞ്ച് ഓഫ് സൈക്കോളജി ദാറ്റ് എയിംസ് ടു അണ്ടർസ്റ്റാൻഡ് എക്സ്പ്ലെയിൻ ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്. ഓക്കെ, ഒന്നും മനസ്സിലായില്ലേ, സംഭവം സിമ്പിളായിട്ട് പറയാം. അതായത് നമ്മൾ സൈക്കോളജി പഠിച്ചാൽ ഡിഫറൻ്റ് ആയിട്ടുള്ള തിയറികളെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് തിയറികളുടെ അതിൻ്റെ ഒരു ഫൗണ്ടേഷനും അതെങ്ങനെയാണ് ഒരു നമ്മൾ ബിഹേവിയർ ആൻഡ് മെൻ്റൽ പോസിങ്ങിന് വർക്ക് ആവുന്നതും എങ്ങനെയാണ് ഓരോ മെൻ്റൽ പോസിങ്ങ് ഡെവലപ്പ് ആവുന്നതും എന്നെക്കുറിച്ചുള്ളൊരു തിയററ്റിക്കലായിട്ടുള്ള ഫ്രെയിം വർക്ക്, അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ സാധനം മാത്രമായിരിക്കും നമ്മൾ ജനറൽ സൈക്കോളജിയിലും അതുപോലെ തന്നെ നമ്മൾ പി ജി ജനറൽ സൈക്കോളജി എടുക്കുന്ന സമയത്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എന്തായിരിക്കും അതിൽ നമ്മൾ പഠിക്കുന്നത് എന്നൊക്കെ ആയിരിക്കും. ഓക്കെ, ജനറൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ കടൽ പോലെ നീണ്ടു കിടക്കുന്ന ഒരു ഏരിയ, അതിനകത്ത് ഏതായിരിക്കും നമ്മൾ പഠിക്കുന്നത് എന്നുള്ളതായിരിക്കും. ഓക്കെ, നമുക്ക് സിമ്പിളായിട്ട് നോക്കാം എന്തൊക്കെയാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും അവിടുത്തെ പേപ്പറുകൾ ഓരോ സെമസ്റ്ററുകളും എന്തൊക്കെയായിരിക്കും അവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. നമുക്കറിയാം എല്ലായ്പ്പോഴും എല്ലാ പഠിക്കുന്നതിലും ഇൻട്രൊഡക്ഷൻ എല്ലായ്പ്പോഴും നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളതാണ് കൊഗ്നിഷൻ കൊഗ്നിറ്റീവ് സൈക്കോളജി എന്നുള്ള പേപ്പർ. ഓക്കെ, കൊഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഏത് രീതിയിലുള്ള മെൻ്റൽ പ്രോസസ്സുകളായിക്കോട്ടെ, ഓക്കെ, നമ്മൾ തിങ്കിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് ആയിക്കോട്ടെ, ഡിസിഷൻ മേക്കിംഗ് ആയിക്കോട്ടെ, ഇത്രയും മേഖലയിലുള്ള നമ്മുടെ എല്ലാ ഹയർ ഓർഡർ മെൻ്റൽ പ്രോസസ്സിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്ന ഒരു മേഖലയാണ് കൊഗ്നിഷൻ എന്ന് പറയുന്നത്. അത് ഡിഫറൻ്റ് ആയിട്ടുള്ള തിയറികൾ, ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റുകൾ, ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്, ഡിഫറൻ്റ് ആയിട്ടുള്ള എഫക്റ്റുകൾ, ഇതിനെ കുറിച്ചാണ് കൊഗ്നിഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം ലേണിംഗ് ആൻഡ് മെമ്മറി, എല്ലാ നമ്മൾ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് എപ്പോഴും കേട്ടിട്ടുള്ള മെമ്മറി, ഡിഫറൻ്റ് ആയിട്ടുള്ള മെമ്മറികളെ കുറിച്ചും ഡിഫറൻ്റ് ആയിട്ടുള്ള തിയറികളെ കുറിച്ചും ഡിഫറൻ്റ് ആയിട്ടുള്ള മോഡലുകളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അതിനായിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ലേണിംഗ് ആൻഡ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ലേണിംഗ് ആൻഡ് മെമ്മറി നമ്മൾ ഈ പറയുന്ന ജനറൽ സൈക്കോളജി കോമൺ ആയിട്ട് പഠിക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള പേപ്പർ ആയിരിക്കും. അതുപോലെ അടുത്തതാണ് മോട്ടിവേഷൻ ഇമോഷൻ, ഡിഫറൻ്റ് ആയിട്ടുള്ള ഇമോഷൻസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ഡിഫറൻറ്റ് ഇമോഷൻസ് എങ്ങനെയാണ് ഓരോ അവസരത്തിൽ മനുഷ്യൻ്റെ മെൻ്റൽ പോസ് ഇമോഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മോട്ടിവേഷൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നത് എന്നൊക്കെയായിരിക്കും നമ്മൾ ജനറൽ സൈക്കോളജി കാലത്ത് ഇമോഷൻ ആൻഡ് മോട്ടിവേഷൻ ഏരിയയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമുക്കറിയാം പെർസെപ്ഷൻ, അല്ലെങ്കിൽ അറ്റൻഷൻ ഒരു സെൻസേഷൻ, ഡിഫറൻ്റ് ആയിട്ട് സൈക്കോ ഫിസിക്കൽ തിയറീസ്, സൈക്കോ ഫിസിക്കൽ മോഡൽസ്, അതുപോലെ തന്നെ സൈക്കോ ഫിസിക്കൽ ടെസ്റ്റിങ്ങുകൾ, അതുപോലെയുള്ള ജസ്റ്റാർട്ട് ലോസ് എന്നൊക്കെയായിരിക്കും നമ്മൾ ഈ പറയുന്ന ജനറൽ സൈക്കോളജി കാലത്ത് സെൻസേഷൻ പെർസെപ്ഷൻ എന്ന ഭാഗത്ത് പഠിക്കാൻ പോകുന്നത്. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ജനറൽ സൈക്കോളജി. അതുപോലെയുള്ള അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള നമ്മുടെ കൊഗ്നിഷൻ, കൊഗ്നിഷൻ എന്ന് പറഞ്ഞ പോലെ തന്നെ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്, നമ്മൾ എങ്ങനെയാണ് സ്ലീപ്പ് സ്ട്രൈക്ക് നടക്കുന്നത്, എങ്ങനെയാണ് നമ്മളെ ഹിപ്നോട്ടിക്കായി സാധനങ്ങൾ നടക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ഡ്രീം നടക്കുന്നത്, ഇതിനെക്കുറിച്ചുള്ള തിയററ്റിക്കലായിട്ടുള്ള ഫ്രെയിം വർക്ക് ആയിരിക്കും നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത് ജനറൽ സൈക്കോളജി എടുത്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, പിന്നെ സംശയമാണ് പലരും ചോദിക്കുന്ന സംശയമാണ് ഈ എം എ സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഓക്കെ, തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുമോ എന്നാണ് നമുക്ക് പറയാൻ നോക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ തീർച്ചയായിട്ടും വളരെ വാസ്റ്റ് ആയിട്ടുള്ള നമ്മൾ പ്രധാനപ്പെട്ടിട്ടുള്ള എല്ലാ തിയറിസ്റ്റുകളും നമ്മൾ ഈ ജനറൽ സൈക്കോളജിയിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ നടത്തിയിട്ടുള്ളത്. അവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ടിട്ടുള്ള ബിഹേവിയർ ത്രൂ നമ്മൾ മെത്തേഡ്, ഡിഫറെൻറ്റ് ബിഹേവിയർ ഡിഫറെൻറ്റ് മേഖലയിൽ വരുന്ന മെത്തേഡ്സുകൾ, ഉദാഹരണത്തിന് നമ്മുടെ എക്സ്പെരിമെൻറ്റ്, അതുപോലെ തന്നെ സർവേ, ഒബ്സർവേഷൻ പോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് ആയിരിക്കും ജനറൽ സൈക്കോളജി പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അതായത് നമ്മൾ തിയററ്റിക്കൽ ഫ്രെയിം വർക്കിലോട് ഒതുങ്ങി ചേർന്നിട്ടുള്ള തിയറികളായിരിക്കും, അല്ലെങ്കിൽ റിസർച്ചുകളായിരിക്കും, റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വർക്കുകളായിരിക്കും എം എ സൈക്കോളജിയിൽ നടക്കാൻ പോകുന്നത്. ഓക്കെ, ആരൊക്കെയാണ് പ്രോമിനൻ്റ് ആയിട്ടുള്ള നമ്മൾ വില്യം വൂണ്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്കിന്നർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജെയിംസ് ആയിക്കോട്ടെ, വില്യം ജെയിംസ് ആയിക്കോട്ടെ, ഇവരൊക്കെ പ്രധാനമായിട്ടും അവിടെ തിയറി, ഇപ്പോൾ സ്ട്രക്ചറലിസത്തിലാണെങ്കിലും ഫംഗ്ഷണലിസത്തിലാണെങ്കിലും ബിഹേവിയറിസത്തിലാണെങ്കിലും ഒക്കെ ഇവർ ഡിസ്കസ് ചെയ്തത് തിയററ്റിക്കൽ ഫ്രെയിം വർക്കിൽ ചേർന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഓക്കെ, വുണ്ടിന് നമുക്കറിയാം വുണ്ടിൻ്റെ പ്രധാനപ്പെട്ട ലിപ്സ്റ്റിക്കിനകത്തുള്ള എക്സ്പ്ലെയിൻ എന്തായിരുന്നു, ഈ പറയുന്ന റിയാക്ഷൻ ടൈമിനെ കുറിച്ചും സെൻസേഷനുമായി ബന്ധപ്പെട്ട സാധനങ്ങളെ കുറിച്ചൊക്കെ ആയിരിക്കും എക്സ്പ്ലെയിൻ നടന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് എനിക്ക് അറിയുന്ന സാധനങ്ങൾ ഇതാണ് ജനറൽ സൈക്കോളജി പഠിക്കുന്ന വിദ്യാർത്ഥികൾ കൂടുതലായിട്ട് പഠിക്കാൻ പോകുന്നത്. ഇതിനപ്പുറത്തും ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള ഇന്റേൺഷിപ്പുകൾ പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിൽ കൂടിയും ജനറൽ സൈക്കോളജി എന്ന് പറയുന്ന സമയത്ത്, എം എ സൈക്കോളജി എന്ന് പറയുന്ന സമയത്ത് കൂടുതലായിട്ടും ഇത്രയും മേഖലയിലുള്ള സാധനങ്ങളായിരിക്കും കൂടുതലായിട്ടും മിക്കവാറും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്കിനി എന്താണ് ഇതിൽ നിന്നുള്ള ഡിഫറൻസ് എന്ന് നോക്കി നോക്കാം അല്ലേ, അപ്ലൈഡ് സൈക്കോളജി എങ്ങനെ ഡിഫറൻ്റ് ആയി നിൽക്കുന്നു എന്നുള്ളത്. കാരണം പലരും പറയാറാണ് എൻ്റെ അടുത്തൊക്കെ അപ്ലൈഡ് സൈക്കോളജി, എനിക്ക് അപ്ലൈഡ് സൈക്കോളജി മതി, എനിക്ക് അവിടെയാണ് കുറച്ചുകൂടിയൊക്കെ എനിക്ക് മുന്നോട്ട് പോകുമ്പോൾ ലക്ഷ്യം എൻ്റെ ഫ്യൂച്ചർ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇതിലേക്ക് നമ്മുടെ ചിന്ത വരാൻ കാരണം എന്താണെന്ന് കൂടി നോക്കാം അല്ലേ.
നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്ലൈഡ് സൈക്കോളജിയുടെ ഡെഫിനിഷൻ ബൈ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. അപ്ലൈഡ് സൈക്കോളജി ഇസ് എ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഓഫ് സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് ആൻഡ് തിയറീസ് ടു അഡ്രസ് റിയൽ വേൾഡ് പ്രോബ്ലംസ് ആൻഡ് ഇംപ്രൂവ് പീപ്പിൾ ലൈഫ്സ്. ഓക്കെ, സിമ്പിളായിട്ട് പറയാമെന്ന് വെച്ചാൽ ഈ പറയുന്ന തിയറിറ്റിക്കൽ ആയിട്ട് ഫ്രെയിംവർക്ക് സാധനങ്ങളിലൊക്കെ പ്രാക്ടിക്കൽ വശങ്ങളെ കുറിച്ചാണ് കൂടുതൽ ഈ പറയുന്ന തിയറികളായിക്കോട്ടെ പ്രിൻസിപ്പിൾ ആയിക്കോട്ടെ അതെങ്ങനെയാണ് ഓരോ മനുഷ്യനും റിയൽ വേൾഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്, അതെങ്ങനെയാണ് ഒരു സൈക്കോളജിക്കൽ തിയറി അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾ നമുക്ക് എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി മനുഷ്യൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കാം എന്നൊക്കെ രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ചാപ്റ്ററുകളും പേപ്പറുകളും ഒക്കെ ആയിരിക്കും മിക്കവാറും എം എ അപ്ലൈഡ് സൈക്കോളജി പേപ്പറുകളിൽ ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ഈ പറയുന്ന ഡിഫറൻറ്റ് സ്പെഷ്യലൈസ്ഡ് ഫീൽഡ്സ് നോക്കാം. ഓക്കെ, എന്തെന്ന് വെച്ചാൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസും ചില ഇടങ്ങളിൽ നമുക്ക് എം എസ് സി അപ്ലൈഡ് സൈക്കോളജി അല്ലെങ്കിൽ എം എസ് സി ക്ലിനിക്കൽ സൈക്കോളജി എന്ന് കാണാറുണ്ട്, അല്ലെങ്കിൽ എം എസ് സി ക്ലിനിക് കൗൺസിലിംഗ് സൈക്കോളജി എന്ന് കാണാറുണ്ട്, അല്ലെങ്കിൽ എം എസ് സി ഒ ബി അല്ലെങ്കിൽ എം എസ് സി സ്പോർട്സ് സൈക്കോളജി, എം എസ് സി ഫോറൻസിക് സൈക്കോളജി. ഇങ്ങനെ ഡിഫറൻറ്റ് ആയിട്ടുള്ള പേരിൽ തന്നെ, അതായത് അവരുടെ അപ്ലൈഡിൻ്റെ പേരിൽ തന്നെ ഈ പറയുന്ന സ്പെഷ്യലൈസേഷനോട് കൂടിയിട്ടുള്ള ഡിഫറൻറ്റ് സാധനങ്ങൾ കാണാറുണ്ട്. എല്ലാ തരം ചില എം എസ് സി അപ്ലൈഡ് ഒരു എം എസ് അപ്ലൈഡ് സൈക്കോളജിക്ക് അകത്ത് തന്നെ ഓരോ ഒന്നോ സെക്കൻഡ് ഇയറിലോ അല്ലെങ്കിൽ സെക്കൻഡ് സെമസ്റ്ററിലോ ഒക്കെ ആയിട്ട് എന്താ പറയുക സ്പെഷ്യലൈസ്ഡ് ആയിട്ട് വരാറുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം ക്ലിനിക്കൽ സൈക്കോളജിക്ക് എന്തായിരിക്കും. നമുക്ക് അറിയാം ക്ലിനിക്കൽ സൈക്കോളജിക്ക് എന്താണ് നടക്കാറുള്ളത്. കൂടുതൽ ക്ലിനിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സൈക്കോ ഡയഗ്നോസ്റ്റിക് പോലുള്ള പേപ്പറുകൾ അല്ലെങ്കിൽ സൈക്കോ തെറാപ്പി പോലുള്ള പേപ്പറുകൾ, ഇത്രയും സാധനങ്ങളായിരിക്കും ക്ലിനിക്കൽ. അതായത് മനുഷ്യൻ്റെ മെൻ്റൽ ഡിസോർഡറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മെൻ്റൽ തെറാപ്പികളുമായി ബന്ധപ്പെട്ട മനുഷ്യൻ്റെ മെൻ്റലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യൻ്റെ മെൻ്റൽ ഡിസോർഡറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ക്ലിനിക്കൽ സൈക്കോളജി എപ്പോഴും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെയുള്ള കൗൺസിലിംഗ് സൈക്കോളജിയാണ്. ഓക്കെ, ഈ ക്ലിനിക്കൽ സൈക്കോളജി കൊണ്ട് എത്താത്തതും അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഇമോഷണൽ അഡ്ജസ്റ്റ്മെൻ്റൽ പോലുള്ള വിഷയങ്ങളെ വിഷമങ്ങളെ അത്രയും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനും ഡീൽ ചെയ്യാനൊക്കെ വേണ്ടി ചെയ്യുന്ന സാധനങ്ങൾ ചില ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് എം എസ് സി ക്ലിനിക്കൽ ആൻഡ് കൗൺസിലിംഗ് സൈക്കോളജി ആണ് ഒറ്റ സ്പെഷ്യലൈസേഷൻ ആയി കൊടുക്കാറുണ്ട്. ഓക്കെ, എനിവേ എങ്ങനെയാണെങ്കിലും അപ്ലൈഡ് സൈക്കോളജിക്ക് അത് ഇത്രയും രീതിയിലാണ് കൊടുക്കാറുള്ളത്. പിന്നുള്ളത് ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസ് സൈക്കോളജി. ഓക്കെ, ഒ ബി സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഇന്ത്യയിലെ വളരെ കുറവ് യൂണിവേഴ്സിറ്റികൾ മാത്രമേ എം എസ് സി ഒ ബി ആയിട്ട് കൊടുക്കാറുള്ളൂ അല്ലെങ്കിൽ എം എ ഒ ബി ആയിട്ട് കൊടുക്കാറുള്ളൂ. എങ്കിൽ കൂടി പല ഇൻസ്റ്റിറ്റ്യൂഷനിലും എം എ സൈക്കോളജി പേപ്പറിനകത്ത് എം എ അപ്ലൈഡ് സൈക്കോളജി പേപ്പറിനകത്ത് എന്ത് കൊടുക്കാറുണ്ട്, ഈ പറയുന്ന ഒ ബി സ്പെഷ്യലൈസ്ഡ് ആയി കൊടുക്കാറുണ്ട്. ഒ ബി നമുക്കറിയാം എന്താണ് ഒരു ഓർഗനൈസേഷൻ സെറ്റിംഗ്സ് നടക്കുന്നത്, എന്താണ് എംപ്ലോയി റിലേഷൻസ്, എങ്ങനെയാണ് ഒരു ഹയറിംഗ് റിക്രൂട്ട്മെൻറ്റ് പോലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽ തിയറികളും പ്രാക്ടിക്കലും ഇന്റേൺഷിപ്പ് പോലുള്ള കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറായിരിക്കും ഓർഗനൈസേഷൻ ബിഹേവിയർക്ക് അത് കൊടുക്കുന്നത്. പിന്നെ സ്പോർട്സ് സൈക്കോളജി വളരെ ലീഡിംഗ് ആയിട്ടുള്ള വളരെ എമേർജിംഗ് ആയിട്ടുള്ള ഏരിയയാണ് ഈ പറയുന്ന സ്പോർട്സ് എം എസ് സി സ്പോർട്സ് സൈക്കോളജി എം എസ് സ്പോർട്സ് സൈക്കോളജി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇന്ത്യയിൽ തന്നെ വളരെ വിരളമായിട്ടുള്ള ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ മാത്രം എം എസ് സ്പോർട്സ് സൈക്കോളജി വരുന്നു എല്ലോ എങ്കിൽ കൂടി അത്യാവശ്യം നല്ല പോലെ കോമ്പറ്റീഷൻ വരുന്ന മേഖലയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് സ്പോർട്സ് മേഖലയിൽ കൃത്യമായി ഡെവലപ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ സ്പോർട്സ് സൈക്കോളജിക്ക് പ്രാധാന്യം കൂടി വരികയാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ നടക്കുന്ന അത്ലറ്റിക്സിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ അവരുടെ വെൽബീയിങ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, അവരെങ്ങനെ ഒരു റെസിലിയൻസ് ഒരു പോസിറ്റീവായിട്ട് അവർ ഒരു തോറ്റു പോകുന്ന സമയത്ത് അവരെങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, റെസിലിയൻസ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ടീമിൽ എങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുപോലുള്ള കാര്യങ്ങളെയൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൽ നിന്നാണ് ഈ പറയുന്ന സ്പോർട്സ് സൈക്കോളജിക്കകത്താണ്. പിന്നുള്ളത് ഫോറൻസിക് സൈക്കോളജിയാണ്. കേരളം ഭയങ്കര അട്രാക്റ്റീവായ പേരുള്ള പലരും ഫോറൻസിക് സൈക്കോളജിസ്റ്റാണ്. സിനിമയിലും എല്ലാം കണ്ടുവന്നിട്ടുള്ളതായിരിക്കും ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ആവുക എന്നുള്ളത്. അത് ഫോറൻസിക് പേര് പോലെ തന്നെ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് എം എസ് സി ഫോറൻസിക് സൈക്കോളജിന് പ്രൊവൈഡ് ചെയ്യുന്ന ഏരിയകളിൽ. അതുപോലെ തന്നെ പല അപ്ലൈഡ് കോഴ്സുകളും അപ്ലൈഡ് എം എ അപ്ലൈഡ് സൈക്കോളജി കോഴ്സുകളും പല ഇൻസ്റ്റിറ്റ്യൂഷനും ഫോറൻസിക് സൈക്കോളജി പേപ്പറുകളായും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അത് പ്രധാനമായിട്ടും നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ മേഖലകളിലായിക്കോട്ടെ അല്ലെങ്കിൽ ലോ എത്തിക്സ് പോലെ ക്രിമിനോളജിയുമായി ബന്ധപ്പെട്ട മേഖലയിലായിക്കോട്ടെ ഫോറൻസിക് സൈക്കോളജിൻ്റെ പ്രാധാന്യം വളരെ വളരെ ഓരോ വർഷം കൂടി വരുന്നതാണ്. ഓക്കെ, ഇനിയുള്ളത് എന്താണ് അവിടെ റിസർച്ച് നടക്കുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും റിസർച്ച് തീർച്ചയായിട്ടും എല്ലാവർക്കും സംശയമാണ്, റിസർച്ച് എം എ സൈക്കോളജി നടക്കുന്നുണ്ടെങ്കിൽ എം എ അപ്ലൈ നടക്കുന്നത്, പിന്നെ എന്താ വ്യത്യാസം ഉള്ളത്. ഓക്കെ, ഡിഫറൻസ് എന്ന് പറയുന്നത് അവർ മിക്കവാറും അവർ ഫോക്കസ് ചെയ്യുന്നത് തിയററ്റിക്കൽ ഫ്രെയിംവർക്കിന് അപ്പുറത്ത് പ്രാക്ടിക്കൽ ഇഷ്യൂസിന് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, നിരന്തരമായിട്ട് സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങളെ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ അത്രയും കാര്യങ്ങൾ ഇൻ്റർവെൻഷൻ നടത്താൻ പറ്റുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് റിസർച്ചുമായി ഫൈൻഡിങ്സ് കൊണ്ടുവരേണ്ട കാര്യങ്ങളായിരിക്കും ഇവർ റിസർച്ച് നടത്തേണ്ടായിരിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളായിരിക്കും. അതായത് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് എഫക്റ്റീവായിട്ടുള്ള പ്രോഗ്രാംസുകൾ ഡെവലപ്പ് ചെയ്യാൻ സമൂഹത്തിൽ ഇടപെടാൻ പറ്റുന്ന, അതായത് ഈ തിയറി എന്നെല്ലാം തിയറി എന്ന ചട്ടക്കൂടിൽ നിന്ന് പുറത്തിറങ്ങിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ പ്രാക്ടിക്കൽ ഇഷ്യൂസും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചായിരിക്കും എം എസ് ഈ പറയുന്ന അപ്ലൈഡ് സൈക്കോളജികളിലത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആരൊക്കെ ഉണ്ട് ഇതിനകത്ത് പ്രധാനമായിട്ട് തിയറി ചെയ്യുന്നത് ഒന്ന് നോക്കണ്ട. നമുക്ക് നമ്മുടെ ആശയം തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. ക്ലിനിക്കൽ സൈക്കോളജി കാര്യമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് നടത്തിയിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജി കാര്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ള ആളാണ് നമ്മൾ ഫ്രൂയിഡ്. ഫ്രൂയിഡിൻ്റെ തിയറികളും കാര്യങ്ങളും നമുക്ക് എല്ലാം അറിയാം എവിടെയായിരുന്നു മുമ്പ്. കുറച്ചുകൂടി
പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിരുന്നു. കുറച്ചുകൂടി ആളുകൾക്ക് മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, മനുഷ്യ വികാസങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്തിരുന്നത്. പിന്നെ കേട്ട് ലിവിൻ്റെ സോഷ്യൽ ലേണിങ് സോഷ്യൽ സൈക്കോളജിക്കൽ കൃത്യമായിട്ടുള്ള, അതുപോലെ ഓബിലും കാര്യമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ലീഡർഷിപ്പ് തിയറികളൊക്കെ പറഞ്ഞിട്ടുള്ള അതൊക്കെ എല്ലാം എന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോപ്പുലേഷനകത്തോ ഒരു ഗ്രൂപ്പിനകത്തോ ഒരു സമൂഹത്തിനകത്തോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒതുങ്ങുന്ന കാര്യങ്ങളെ കുറിച്ചുള്ളതായിക്കോട്ടെ, അതിനൊക്കെ വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള തിയറികളും റിസർച്ചുകളും നടത്തിയിരുന്നത്. പിന്നെ ബന്ധുര കേട്ട് ചെറിയ ക്ലാസ്സിനെ കേട്ട് പഠിച്ചത് ബന്ധുരയുടെ സോഷ്യൽ ലേണിംഗ് തിയറി എങ്ങനെയാണ് ഓരോ ലേണിംഗ് സാധനങ്ങളും അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഒബ്സർവേഷൻ ലേണിംഗ് വഴി ആക്കെ പഠിച്ചെടുക്കുന്നതെന്നും അതിൻ്റെ ഒക്കെ ഒരു പ്രാക്ടിക്കൽ വശത്തെക്കുറിച്ചായിരുന്നു ഇവരൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത്. ശരിക്കും വലിയ ഡിഫറൻസ് ഉണ്ടായിരുന്നോ? ഓക്കെ, അവിടെ ഞങ്ങൾ സംശയം നോക്കേണ്ടത് ഏതെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഇത്രയും കാര്യം പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളത്, അതുപോലെ തന്നെ ഈ പറയുന്ന റിസർച്ചും കാര്യങ്ങളെല്ലാം നടത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ സംശയം ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് അടുത്തൊരു സെഷനിൽ, നമുക്ക് അടുത്ത സീരീസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതിനെക്കുറിച്ചുള്ള ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹു പ്രൊവൈഡഡ് MSc അപ്ലൈഡ് സൈക്കോളജി ഓർ MA സൈക്കോളജി. നമുക്ക് അടുത്ത സീരീസ് നമുക്ക് എന്ത് കാണാം, എവിടെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് MA സൈക്കോളജി പ്രൊവൈഡ് ചെയ്യുന്നത്, MA അപ്ലൈഡ് സൈക്കോളജി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ്. കോമ്പതൻസ്.